മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സർക്കാർ കെട്ടിടങ്ങളുടെ വാടക ഇളവ് ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരികൾ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ധർണ്ണാ സമരം നടത്തി. വ്യാപാരി വ്യവസായി പാലക്കാട് ജില്ലാ യൂത്ത് വിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ജില്ലയിലെ 25 ഓളം കേന്ദ്രങ്ങളിൽ ധർണാ സമരം നടത്തുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അമിതമായ പെട്രോൾ വില വർധനവിൽ പ്രതിഷേധിച്ചും കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി വ്യാപാരികൾക്ക് ഉറപ്പു നൽകിയ സർക്കാർ കെട്ടിടങ്ങളിലെ വാടക ഇളവ് നൽകുക എന്ന ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല എന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടുമാണ് വ്യാപാരികൾ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കേണ്ടതായി വന്നത് എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ബാസിത് മുസ്ലിം പറഞ്ഞു. യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം ഒരു പ്രക്ഷോഭ പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്നാമതായി ഇന്ത്യയിൽ ഇന്ന് ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ഇന്ധന വില വർധനവാണ്. നമുക്കറിയാം ക്രൂഡ് ഓയിൽ ബാരലിന് നെഗറ്റീവ് പ്രൈസ് വരെ വരികയും പിന്നീട് അല്പം മാത്രം ഉയർന്നു നിൽക്കുന്ന സമയം. ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു ബാരലിന് കേവലം $43 മാത്രമാണുള്ളത്. ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നെങ്കിൽ അതിൻ്റെ വില $65 ഇന്ന് അത് മൂന്നിലൊന്ന് ചുരുങ്ങി കേവലം $43 എത്തി നിൽക്കുന്ന സമയത്താണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായ 17 ദിവസത്തോളം 50 പൈസ വെച്ച് ശരാശരി കൂട്ടി ഇന്ന് ഡീസലിന് മൊത്തം 9.5 രൂപയും 17-ാം ദിവസമായപ്പോഴത്തേക്കും ഡീസലിന് 9.5 രൂപയും പെട്രോളിന് 8.52 രൂപയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഇതിൻ്റെയൊക്കെ പഴി കേൾക്കേണ്ടി വരുന്നത് വ്യാപാരികളായിരിക്കാം. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഇതിൻ്റെ പേരിൽ വർദ്ധിക്കാൻ പോവുകയാണ്. രണ്ടാമത്, മുഖ്യമന്ത്രി കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലയളവിൽ 3 മാസത്തേക്ക് സർക്കാർ കെട്ടിടങ്ങളുടെ വാടക ഇളവ് നൽകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ ഓർഡർ, സർക്കാർ ഉത്തരവ് ഇതുവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലുമുള്ള വ്യാപാരികൾക്ക് ആ പ്രഖ്യാപിച്ച ഇളവിൻ്റെ ആനുകൂല്യം ലഭ്യമാകാതെ ഇപ്പോഴും ആ വാടക കൊടുക്കേണ്ട ഗതികേടിലാണ് നിൽക്കുന്നത്. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിൻ്റെ ഒക്കെ നിൽക്കുമ്പോൾ ഈ ഇളവ് പോലും പ്രഖ്യാപിച്ച ഇളവ് പോലും നൽകാതെ ഇത്തരത്തിൽ വാടക കൊടുക്കേണ്ടി വരുന്നത് വ്യാപാര മേഖലയെ സ്തംഭിപ്പിക്കും എന്നാണ് പറയാനുള്ളത്. സർക്കാരാണ് ഇത് ഈ ഇളവിന് ആദ്യമായി മുൻകൈയെടുക്കേണ്ടത്. സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 3 മാസത്തെ വാടക ഇളവെങ്കിലും വ്യാപാരികൾക്ക് നൽകണം. പൊതു കെട്ടിടത്തിൽ വ്യാപരിക്കുന്ന വ്യാപാരികൾക്ക് 3 മാസത്തെ വാടക ഇളവ് ഉടൻ തന്നെ നൽകണം എന്ന് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷമീർ യൂണിയൻ, യൂണിറ്റ് പ്രസിഡന്റ് വി കെ ഷമീർ എന്നിവരും പങ്കെടുത്തു പ്രസംഗിച്ചു.